ജോർജ് കുട്ടി എന്ന് പറയുന്ന ഒരു നായകനെ കുറിച്ച് ജിത്തുവിൻ്റെ മനസ്സിൽ ഒരു സങ്കല്പം ഉണ്ടായിരുന്നു. ജോർജ് കുട്ടി ഇങ്ങനെ ആയിരിക്കും. ഞാൻ അഭിനയിച്ച ജോർജ് കുട്ടി അതിൻ്റെ പുറത്താണോ അതിൻ്റെ അകത്താണോ? അതിന് ഒരു അല്ല, അതിനൊരു രസകരമായ ഉത്തരം പറയാനുണ്ട് സാർ. ഒരു പക്ഷേ ലാലേട്ടൻ അറിയായിരിക്കും, ഞാൻ പണ്ട് ലാലേട്ടനോട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമ്മളൊരു സാധാരണക്കാരൻ ഒരു മൂവി ബഫ് ഇത് ചെയ്യുന്നു, അപ്പോൾ ഇങ്ങനെ അയാളൊരു കുറച്ച് ഫണ്ണിയാണ്, ഫിസിക്കനാണ്, ഇതൊക്കെ നമ്മൾ ആ ക്യാരക്ടറിന് ക്യാരക്ടറൈസേഷൻ ഇതെല്ലാം കൊടുത്തെങ്കിലും ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ലാലേട്ടൻ വന്നു സിനിമ അതിൻ്റെ ഷൂട്ട് നടന്നുകൊണ്ടിരുന്നപ്പം ഞാൻ ഓർത്തു, അയ്യോ ഇതിൻ്റെ ലാലേട്ടൻ ഇങ്ങനെ എവിടെയൊക്കെ ഈ പടത്തിൽ താല്പര്യമില്ല, എന്തോ ഇതെങ്ങനെ ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ വരുന്നില്ല, ഇങ്ങനെയൊക്കെ ഒരു ഡൗട്ട്. എങ്ങനെയാണെന്ന് അറിയില്ല, സ്ക്രീൻ വന്നപ്പം അതിൻ്റെ മുകളിലേക്ക് വന്നു. പ്രത്യേകിച്ച് ഞാൻ ഓർക്കുന്നുണ്ട് ആ ഒരു മുണ്ടൊക്കെ ചെയ്ത് വന്ന് ഇങ്ങനെ എൻ്റർ ആകുന്ന ആ ഡൈനിങ് റൂമിൽ അങ്ങോട്ട് വരുന്നത്, ആ വരുന്ന രീതിയെ കണ്ടപ്പോൾ ഞാൻ ഓർത്തു ഇതേത്. പക്ഷേ എന്താണെന്നറിയില്ല, അത് സ്ക്രീനിൽ വന്നപ്പം ഞാൻ എന്തുദ്ദേശിച്ചോ അതിൻ്റെയൊക്കെ വേറൊരു ലെവലിലേക്ക് അത് വന്നു. സൂപ്പർ സ്റ്റാർ മോഹൻലാലിനെ വെച്ചിട്ട് ഈ ഒരു സിനിമ പ്ലാൻ ചെയ്ത സമയത്ത് എങ്ങനെയായിരുന്നു, എത്രത്തോളം കംഫർട്ടബിൾ ആയിരുന്നു ജീതു ജോസഫ് എന്ന സംവിധായകൻ? ലാലേട്ടനെ പോലെ ഒരു ആർട്ടിസ്റ്റ് നമ്മുടെ പടത്തിൽ അഭിനയിക്കാൻ വരുന്നു. ആദ്യമൊന്നും എനിക്ക് ടെൻഷൻ ഇല്ലായിരുന്നു, വരുന്നു എന്ന് പറയുന്ന ദിവസമായപ്പോൾ രാവിലെ എനിക്ക് ടെൻഷൻ തുടങ്ങി. ചില സ്വാഭാവികമായിട്ട് അതുണ്ടാവും, അതിപ്പോൾ നമ്മൾ നിശ്ചയിച്ചിട്ട് എല്ലാവർക്കും അതുണ്ടാവും, അഭിമാനവും സ്നേഹവും എല്ലാം കൂടെ കൂടെ ഉണ്ടാകുന്നതാണ്. ലാലേട്ടൻ ഞാനിപ്പോഴും ഉറങ്ങുന്നു, റോഡിലാണ്. അപ്പം ലാലേട്ടൻ വന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരു ചെറിയ ചകിടുപ്പ് തുടങ്ങി, നേരെ ചെന്നു കാറിൽ നിന്ന് ലാലേട്ടൻ ഇറങ്ങി വന്നു. അപ്പം ഞാൻ അവിടെ ഷോട്ട് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ ചെന്നാ ഏതാ ഷോട്ട്, ഞാൻ ഇന്നതാണ് ഇങ്ങനെയാണ്. അപ്പോൾ ലാലേട്ടൻ എന്നോട് ഇന്ന് വർത്തമാനമൊക്കെ പറയാൻ തുടങ്ങി, കാഷ്വലായിട്ട് വേറെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇതിൻ്റെ തന്നെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ആ ഷോട്ട് എടുത്തു കഴിഞ്ഞിട്ടും ക്യാരവനിൽ പോകാതെ എൻ്റെ കൂടെ നിന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇൻട്രാക്ഷനിൽ എനിക്ക് എന്തൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു അത് മുഴുവൻ പോയി. കാരണം ഒരു ഭയങ്കര ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ അദ്ദേഹം എനിക്ക് ക്രിയേറ്റ് ചെയ്ത് തന്നു. പക്ഷേ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അത് ലാലേട്ടൻ എന്താ പറയുക, തന്ത്രപൂർവ്വം എന്നെ കംഫർട്ടബിൾ ആക്കിയതാണ്. അതിന് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ ടെൻഷനാവും വളരെ കൂടി ഒന്ന് ചിരിച്ച് ഫ്രണ്ടായിട്ട് ഒരു ചേട്ടൻ്റെ സ്ഥാനത്ത് നിന്ന് വർത്താനം പറയുന്ന പോലെയൊക്കെ പറയുമ്പോൾ നമ്മൾ പിന്നെ എനിക്ക് ത്രൂ ഔട്ട് ദ സിനിമ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിട്ടില്ല. കാരണം അങ്ങനെ ഒരു ഫസ്റ്റ് ഡേ തന്നെ അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കി തന്നു. എന്ത് പറയുന്നു ലാലേട്ടൻ, അതൊരു തന്ത്രമായിരുന്നു? തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. തന്ത്രം എന്നുള്ള വാക്ക് എനിക്ക് പറയല്ല, പക്ഷേ അതിൻ്റെ ഒരു സ്വഭാവമാണ്. ഞാനെപ്പോഴും ആൾക്കാരെ കംഫർട്ടബിൾ ആക്കാൻ മനഃപൂർവ്വം ശ്രമിക്കുന്നതല്ല, അതിൻ്റെ ഒരു സ്വഭാവത്തിൻ്റെ ഭാഗം കൂടെയാണ്. ആൾക്കാർ ഇങ്ങോട്ട് വരുന്നതിലല്ല, എനിക്ക് അങ്ങോട്ട് പോകുന്നതിലാണ് താല്പര്യം. അതുകൊണ്ട് ഞാൻ ആരെയും challenging was it to direct this movie? To be frank, ella cinemayum challenging aanu, pakshe adu shoot cheyyunnathu athra vella tricky aayittonum enikku drishyam thonnittilla. Kaana it's a script based movie, idinathu angane making inde oru prashnamilla, endana script parnirikkunna adu adey pole cheytha madhi. Pakshe ഷോട്ടിൻ്റെ സമയത്ത് ഒരു റെസ്റ്റോറൻറ്റിൽ തന്നെ ലാലേട്ടൻ മൂന്ന് തവണ വരുന്നുണ്ട്. പെട്ടെന്ന് ലാലേട്ടനൊരു ചോദ്യം ചോദിക്കുകയാണ്, ഇത് ഞാൻ ഏത് തവണ വരുന്നതെന്ന് പറയുമ്പോൾ അയ്യോ ഒരു മിനിറ്റ്. അങ്ങനത്തെ ചില കൺഫ്യൂഷൻസ് ഉണ്ടായെന്നല്ലാതെ എനിക്ക് ആ ഒരു കാര്യത്തിൽ ഞാൻ കോൺഫിഡൻ്റ് ആണ്. വെൽ ക്രാഫ്റ്റഡ് സ്ക്രിപ്റ്റ്, അപ്പോൾ ആ സ്ക്രിപ്റ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി. അത് ഷൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ഇപ്പോൾ പറഞ്ഞില്ലേ, ആ ഡെഡ് ബോഡി എവിടെ വെക്കണം എന്ന് പറയുന്നതൊക്കെ അദ്ദേഹം പറഞ്ഞതുപോലെ അദ്ദേഹത്തിനെ തോന്നിപ്പിക്കണം. ആ തോന്നിപ്പിക്കുന്നതാണ് ഗുരുത്വം, അതാണ് ദൈവാധീനം. ആ ദൈവാധീനമാണ് ആ സിനിമ.